അങ്ങനെ ഏവരും കാത്തിരുന്ന പ്രണവ് മോഹൻലാൽ വിനീത് ശ്രീനിവാസൻ കൂട്ടുകെട്ടിലെ ഹൃദയം എന്ന മൂവി ഇതാ ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. കേരളത്തിൽ നോക്കുവാണെങ്കിൽ 9:30-10 ഈ ഷോസിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. 9:30 സ്പെഷ്യൽ ഷോസും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ 10 ഈ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേസമയം മറ്റ് സ്റ്റേറ്റുകളിൽ നേരത്തെ തന്നെ ഈ ഷോ എല്ലാം തുടങ്ങി, പടത്തിൻ്റെ റിവ്യൂസും കാര്യങ്ങളും എല്ലാം കിട്ടിത്തുടങ്ങിയിരുന്നു. നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് പടത്തിന് നല്ലൊരു റിവ്യൂ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രണവ് മോഹൻലാൽ ഇതിൽ മികച്ച ഒരു കഥാപാത്രത്തെ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ കല്യാണി, പ്രിയദർശൻ, പ്രണവ് മോഹൻലാൽ ഇവരുടെ ആ ഒരു കൂട്ടുകെട്ട് കോമ്പിനേഷൻ വളരെ മികച്ചത് തന്നെയായിരുന്നു. വിനീത് ശ്രീനിവാസൻ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഈ മൂവി, ഇത്രയും നാൾ കാത്തിരുന്ന് എടുത്ത ഈ ഒരു മൂവി തീർച്ചയായിട്ടും നിരാശപ്പെടുത്തിയിട്ടില്ല എന്നത് വാസ്തവമാണ്. ഈ സിനിമയിൽ ഉടനീളം കൊടുത്തിരിക്കുന്ന ആ ഗാനങ്ങൾ തന്നെയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ തന്നെയാണ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഴയകാല ക്യാമ്പസ് പ്രണയ പശ്ചാത്തലം കാണിക്കുന്ന ഈ ഒരു സിനിമയിൽ ഉടനീളം പ്രണയത്തിൻ്റെയും വേർപാടിൻ്റെയും കാര്യങ്ങൾ തന്നെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പല ക്യാമ്പസ് ചിത്രങ്ങളും ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ന്യൂജന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പസ് ചിത്രം ഇറക്കുന്നതും അതുപോലെ തന്നെ കാത്തിരിക്കുന്നതും വിനീത് ശ്രീനിവാസൻ്റെ മൂവീസിലാണ്. എന്തായാലും ഈ ഒരു സിനിമ ആ ഒരു തരത്തിൽ പ്രതീക്ഷിക്കാവുന്ന തരത്തിൽ എല്ലാ ചേരുവകളും ചേർത്തിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഈ ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് ദർശന എന്ന കഥാപാത്രത്തിൻ്റെ കാര്യം തന്നെയാണ്. വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ആ ഒരു കഥാപാത്രം ഈ സിനിമയിൽ ഉടനീളം നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ പ്രണവ് മോഹൻലാൽ ഒരു രക്ഷയുമില്ല മോനെ, അടിപൊളി ഒരു ആക്ടിങ് തന്നെയാണ് പ്രണവ് മോഹൻലാൽ ഈ സിനിമയിൽ ഉടനീളം നടത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഓവറോൾ പടത്തിന് നല്ല ഒരു റെസ്പോൺസ് തന്നെയാണ് ഇപ്പോൾ വരെയും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല തരത്തിലുള്ള ഫീലിങ്സും ഈ ഒരു ചിത്രത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അത് തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും പ്രണയിക്കുന്നവനും അതുപോലെ പ്രണയം എന്തെന്ന് തിരിച്ചറിഞ്ഞവനും അതുപോലെ തന്നെ പ്രണയത്തിൽ പരാജയപ്പെട്ടവനും തീർച്ചയായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. സംഭവബഹുലമായ പല ഘട്ടത്തിലോട്ടാണ് ഈ സിനിമ തുടങ്ങി ഈ സിനിമയുടെ കഥ മുന്നോട്ട് നീങ്ങുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സിറ്റുവേഷൻസും ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇൻ്റർവെൽ ആ ഒരു ടൈമിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും പ്രണവ് മോഹൻലാൽ മലയാള സിനിമയിൽ ഒരു താരോദയമായി തന്നെ ചുവടുറപ്പിച്ചിരിക്കുന്നു എന്നത് ഒട്ടും തന്നെ സംശയിക്കേണ്ട ആവശ്യമില്ല. വളരെ മികച്ച രീതിയിലുള്ള ഒരു ആക്ടിംഗ് തന്നെയാണ് തന്നിൽ ഒരു ആക്ടർ ആ ഒരു തരത്തിൽ തന്നെ ഉണ്ട് എന്നത് പ്രണവ് മോഹൻലാൽ തെളിയിച്ചിരിക്കുന്നു. എന്തായാലും ഈ കോവിഡ് മഹാമാരി ഈ ഒരു ഘട്ടത്തിൽ പോലും സിനിമ റിലീസിംഗ് മാറ്റിവെക്കാതെ ഈ ദിവസം തന്നെ റിലീസ് ചെയ്ത വിനീത് ശ്രീനിവാസൻ എന്ന ഡയറക്ടറിൻ്റെ ബ്രില്ലിയൻസും പറയാതിരിക്കാൻ വയ്യ. ഈ ഒരു സിനിമയിൽ അത്രത്തോളം വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിൽ പോലും ഈ ഒരു സിനിമ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യാനുള്ള കാരണം. എന്തായാലും നല്ലൊരു സിനിമ എന്ന രീതിയിൽ തന്നെ ഹൃദയത്തിനെ ഹൃദയം തുറന്ന് കാണാൻ സാധിക്കുന്നതാണ്.